നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജൻ എന്തുകൊണ്ട് എസ്എഫ്ഐ ക്രമക്കേട് വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് ആരും കരുതണ്ട പ്രതികരിച്ചിട്ടുണ്ട് തെറ്റുകാരെന്ന് പുറത്തറിഞ്ഞത് രണ്ടു പേര് ഒന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോ രണ്ടാമത്തേത് എസ്എഫ്ഐയുടെ സജീവ പ്രവർത്തകയായ നിരവധി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ എസ്എഫ്ഐ പാനലിൽ മത്സരിച്ച വിദ്യ കെ വിദ്യയെ എന്തടിസ്ഥാനത്തിലാണ് എസ്എഫ്ഐ നേതാവെന്ന് പറയുന്നത് എന്നാണ് ജയരാജൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മഹാരാജാസ് കോളേജിന്റേതെന്ന പേരിൽ ജോലിക്കായി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ സംഭവത്തോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോഴാണ് ഇ പി ജയരാജന്റെ ഈ മറുപടി ഒന്നുമല്ലാത്ത ഒരാളെ നിങ്ങൾ എസ്എഫ്ഐ നേതാവാക്കല്ലേ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്നാണ് എൽഡിഎഫ് കൺവീനറിന്റെ ചോദ്യം ഞങ്ങളോടൊപ്പം ആരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ട്രെയിനിൽ കിടക്കുമ്പോഴും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എസ്എഫ്ഐക്കാരി അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് എസ്എഫ്ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക വിദ്യയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ തുറന്നാൽ പാർട്ടി പരിപാടികളും നിലപാടുകളും അല്ലാതെ മറ്റൊന്നുമില്ല ജൂൺ 4-ന് വിദ്യ ഫേസ്ബുക്കിൽ സ്വന്തം ചിത്രത്തിന് കെ ഫോൺ പദ്ധതിയുടെ ഫ്രെയിമോട് കൂടിയാണ് പോസ്റ്റ് ചെയ്തത് ഒപ്പം ഒന്നാം പിണറായി സർക്കാർ തുടക്കം കുറിച്ച പദ്ധതി രണ്ടാം പിണറായി സർക്കാർ പൂർത്തീകരിച്ചു നാടിന് സമർപ്പിച്ചു എന്ന വാചകവും മഹാരാജാസ് കോളേജിലെ മുൻ യൂണിറ്റ് സെക്രട്ടറിക്കൊപ്പമുള്ള ചിത്രം സ്വന്തം പുസ്തകം ഇടത് സഹയാത്രികനായ സുനിൽ പി ഇളയിടം പ്രകാശനം ചെയ്യുന്ന ചിത്രം തുടങ്ങിയെല്ലാം പാർട്ടി ബന്ധമുള്ളവ മാത്രം പ്രിയ വിദ്യയോടാണ് പറയാനുള്ളത് ഇത്രകാലം പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച സഖാവാണല്ലോ വിദ്യ ഒറ്റയടിക്ക് എൽഡിഎഫ് കൺവീനർ തള്ളിപ്പറഞ്ഞു മാത്രമല്ല പ്രതികൂട്ടിലായ മഹാരാജാസിലെ രണ്ടു പേരിൽ ഒരാളായ വിദ്യയെ മാത്രം പാർട്ടിയിൽ ആരും ചേർത്ത് നിർത്തുന്നത് കണ്ടില്ല സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പോലും ട്രോളി പോസ്റ്റിട്ടു ഈ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഇനി വിദ്യയ്ക്ക് ഒന്നും നോക്കാനില്ല സർട്ടിഫിക്കറ്റ് സ്വന്തമായി പ്രിന്റ് ചെയ്ത് പ്രിൻസിപ്പലിന്റെ വ്യാജ സീലുണ്ടാക്കി നിർമ്മിച്ചതാണോ അതോ പാർട്ടി ബന്ധം ഉപയോഗിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെയും ഒത്താശയോടെയും നേടിയെടുത്തതാണോ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം ചരിത്രം രേഖപ്പെടുത്തിയ പല അണികളെ പോലെയും സ്വയം എല്ലാം ഏറ്റെടുത്താൽ ജീവിക്കുന്ന രക്തസാക്ഷിയായൊന്നും അവർ കണക്കാക്കില്ല ഇപ്പോൾ സംഭവിച്ചതൊക്കെ തന്നെയേ ഇനിയും സംഭവിക്കൂ രണ്ട് ദിവസമായി പുറത്തുവരുന്ന വാർത്തകളിൽ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ മാത്രം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാവരും ഒന്നടങ്കം കൂടെ നിന്നു പാർട്ടി പത്രം നിരവധി തവണകളായി എഴുതി പുണ്യാളനാക്കാൻ ശ്രമം തുടരുന്നു പറഞ്ഞത് മാറ്റി പറഞ്ഞും ഉത്തരവാദിത്വം ഒരു അധ്യാപകന്റെ തലയിൽ വെച്ച് അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കിയും ആശ്രയിക്കാനുള്ള സമരം മുന്നോട്ട് പോകുന്നു അതിലെവിടെയാണ് വിദ്യയുടെ സ്ഥാനം വിദ്യയെ നീ കുടുക്കിൽപ്പെട്ടല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് പി കെ ശ്രീമതി പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് എങ്കിൽ വിദ്യ എങ്ങനെ കുടുങ്ങി എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത് ആരാണ് വിദ്യയെ കുടുക്കിയതെന്നാണ് പുറത്തു വരേണ്ടത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ട് വിദ്യയെ മാത്രം എല്ലാവരും തള്ളിപ്പറയുന്നു ഇതൊക്കെ പുറത്തറിയണം പി എച്ച് ഡി രജിസ്ട്രേഷൻ പോലും അട്ടിമറിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എസ് സി എസ് ടി സെൽ നൽകിയ റിപ്പോർട്ടിൽ ഉന്നത ബന്ധം ഉപയോഗിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ട് എങ്കിൽ ആ ഉന്നത ബന്ധം ഉപയോഗിക്കുന്നതിലേക്ക് വിദ്യയെ എത്തിച്ചവർ ആര് ഇതൊക്കെ എടുത്തു പറയണം പുറത്തു പറയണം വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനത്തിൽ ക്രമക്കേടില്ലെന്നും എസ് സി എസ് ടി സെല്ലിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ലെന്നുമാണ് ഇപ്പോൾ കാലടി സർവകലാശാല മുൻ വി സി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ജാതിപരമായ തട്ടിപ്പുകൾ സംവരണ സീറ്റ് തട്ടിപ്പുകൾ ഇവയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താമെന്നാണ് നിയമം അപ്പോൾ എസ് സി എസ് ടി സെല്ലിന്റെ റിപ്പോർട്ടിന് എങ്ങനെയാണ് പ്രസക്തി ഇല്ലാതാവുന്നതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു പി എം ആർഷോയുടെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും വിദ്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ഇ പി ജയരാജൻ നന്നായി ശ്രമിക്കുന്നുമുണ്ട് കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മഹാരാജാസ് പോലൊരു കോളേജിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ജയരാജൻ പറയുന്നു അതിനെക്കുറിച്ച് അവർ പരിശോധിക്കുന്നുണ്ട് അറിയുമ്പോഴല്ലേ പിടിക്കപ്പെടുകയുള്ളൂ കുറ്റവാളികൾ കുറ്റം ചെയ്ത് അത് കണ്ടെത്തുമ്പോഴാണ് പ്രശ്നം മുന്നിൽ വരുന്നത് കുറ്റവാളികളെ രക്ഷിക്കാൻ 1% ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങളും സഹകരിക്കുക എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ വേട്ടയാടുകയാണ് സി പി എം വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ എ ദേശീയ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന എസ് എഫ് ഐക്ക് കേരളത്തിലെ വിവാദങ്ങൾ കൊടുക്കുന്ന പ്രതിച്ഛായ ഭംഗം ചെറുതല്ല തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെ ഉണ്ടായ നിരവധി നാണക്കേടുകളുടെ ഓർമ്മ വിടും മുന്നെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിനെ ചുറ്റിപ്പറ്റിയും വിവാദമുയർന്നത്
പരീക്ഷ എഴുതാതെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ പാസാക്കിയെന്ന ആക്ഷേപമാണ് ഉയർന്നത്. എന്നാൽ പരീക്ഷാ ഫീസ് അടയ്ക്കുകയോ എഴുതുകയോ ചെയ്യാത്ത താൻ പോലും അറിയാതെ നടന്ന തിരിമറിയാണ് ആരോപണത്തിന് പിന്നിലെന്നും വകുപ്പ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് അതെന്നുമാണ് ആർഷോയുടെ വാദം. ഇതിനെ മുഖവിലക്കെടുക്കാനാണ് സി പി എം നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി പത്രവും ഇതുതന്നെയാണ് വിളമ്പുന്നത്. ആർഷോ മൂന്നാം സെമസ്റ്ററിൽ പുനഃപ്രവേശനം നേടി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെന്ന് രാവിലെ പറഞ്ഞ കോളേജ് പ്രിൻസിപ്പൽ ഉച്ച കഴിഞ്ഞപ്പോൾ നിലപാട് തിരുത്തിയത് എസ് എഫ് ഐക്ക് ആശ്വാസമായെങ്കിലും ചർച്ചകൾ സജീവമായി പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. ആർഷോ ഫീസ് അടയ്ക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ വെബ്സൈറ്റിന് സംഭവിച്ച സാങ്കേതിക പിഴവെന്നാണ് വാദം. ജയിലിലായി കോളേജിൽ പോകാനാവാതിരുന്ന താൻ എങ്ങനെ പരീക്ഷ എഴുതുമെന്ന ആർഷോയുടെ ചോദ്യം മുഖവിലക്കെടുത്താലും ഇതേ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകയായിരുന്ന പൂർവ്വ വിദ്യാർത്ഥി താൽക്കാലിക അധ്യാപികയാവാൻ വ്യാജരേഖ ചമച്ചു എന്ന ആരോപണം എസ് എഫ് ഐയെ വെട്ടിലാക്കുന്നത് തന്നെയാണ്. അതിനിടയ്ക്കാണ് വിദ്യയ്ക്ക് എസ് എഫ് ഐയുമായി ഒരു ബന്ധവുമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബന്ധമില്ല എന്നതിന് തെളിവുകളും നിരത്തേണ്ടി വരും. തലസ്ഥാനത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത എസ് എഫ് ഐ നേതാവ് ആൾമാറാട്ടം നടത്തിയ യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് വിജയിച്ചതായി രേഖ ചമച്ചുള്ള ആൾമാറാട്ടം എസ് എഫ് ഐക്ക് വരുത്തിവച്ച നാണക്കേട് ചില്ലറയല്ല. എസ് എഫ് ഐ ജില്ലാ നേതൃത്വത്തിന്റെ വഴിവിട്ട പോക്കിൽ തിരുത്തൽ നടപടിക്ക് സംഘടനാ നേതൃത്വം നിർബന്ധിതമായിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. നേരത്തെ പി എസ് സി പരീക്ഷാ തട്ടിപ്പിന്റെ പേരിലും തിരുവനന്തപുരം ജില്ലയിലെ എസ് എഫ് ഐ നേതാക്കൾ പ്രതിക്കൂട്ടിലായതാണ്. അന്ന് പ്രതിസ്ഥാനത്ത് നിന്ന കോളേജാവട്ടെ യൂണിവേഴ്സിറ്റി കോളേജും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം നേരത്തെ പി എം ആർഷോയെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ പി ജയരാജനും വിദ്യയെ മാത്രം തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.